ഇനി ഇത് അറിയുമ്പോ ഇവിടെ എന്നാ പോകുമ്പോ ഉണ്ടാകാൻ പോകുന്നെന്ന് കർത്താവിന് തന്നെ അറിയാം. നീ ഒന്ന് ചുമ്മാ എരിയടി, രണ്ടു തുള്ളി മീന്റെ ചാറില്ലാതെ എനിക്ക് ചോറിറങ്ങത്തില്ലെന്ന് നിനക്കറിഞ്ഞൂടെ. ഇത്രയും ക്ഷമിച്ചത് തന്നെ ഞാൻ എന്റെ തോമസൂട്ടിയെ ഓർത്തിട്ടാ. ഇറ്റാനിപ്പോ പട്ടമാരെ പോലെയായി. അത് അവനെ കൊള്ളാഞ്ഞിട്ട് എത്രയോ ക്രിസ്ത്യാനി പിള്ളേർ വേറെ ജാതിയിൽ നിന്ന് കല്യാണം കഴിക്കുന്നു. അവരൊക്കെ എന്നതാ ചെയ്യുന്നേ, പെൺപിള്ളേരെ പിടിച്ച് ക്രിസ്ത്യാനിയാക്കും. അത് നേര, അവനൊരു പാവമായതുകൊണ്ടല്ലയോ. ആ ഇതൊന്നും ഇവിടുത്തെ അടുക്കള കയറ്റാൻ പറ്റൂല, നിർബന്ധാണ്. പുറത്തോടടുപ്പ് വെച്ചേരാ. പുറത്തടുപ്പ്? അതെ. അതന്നെ ഞങ്ങൾക്ക് വല്ല അയിത്തം ഉണ്ടോ? അയിത്തത്തിന്റെ അല്ല, ഇതൊന്നും ടീച്ചർക്ക് പിടിക്കൂല. വാ പറയടോ, ഞാനേ എന്റെ മോന്റെ വീട്ടിലാ താമസിക്കുന്നത്. ഞങ്ങളുടെ ഒക്കെ തറവാട്ടിലേ ആണുങ്ങൾക്ക് ആ സ്ഥാനം. ഒറ്റ വാക്കിന്റെ മുകളിലാണ് ഞാൻ ഇവിടെ നിന്ന് വരുന്നേ. എന്താ പൂട്ടാ? ഒന്ന് പോയി നോക്കിയാട്ടെ. മാനസമ്യങ്ങളൊക്കെ ഇരുന്ന് മീൻ നന്നാക്കുക അവിടെ. ടീച്ചർക്ക് ഇത് പിടിക്കൂല എന്ന് പറഞ്ഞപ്പോ എല്ലാരും കൂടി എന്റെ നേർക്കാ ചാട്ടം. நாங்க நல்ல பிராமண குடும்பத்துல பிறந்தவங்க. உங்களை மாதிரி செத்து போன ஆட்டையும் மாட்டி அடிச்சு திங்கிறவங்க இல்ல. உனக்கு பட்டதி மலையாளத்தி பரடி தவணி கடன் ஆகாத. இன்னே ஞங்களுக்கு சச்சு ஒரு செட்டு காணிச்சு, அது ஞங்களங்க ஷமிச்சு. என்ன வச்சு நீங்களெல்லாம் கூட தலையை தூக்கி வச்சு ஆடுறோம். எந்த மோனே கண்ணும் காலும் காணிச்சு பட்டி எடுத்தது முறை வலி வர்த்தனம் பரவி. நீங்களோட மோனே ஞங்களும் தட்டியிருக்கல. ஞங்களோட மோனே நீங்க. என்னடி மாமி നമ്മളിന്ന് എന്തിനെ പറ്റി പഠിക്കാൻ പോണെന്നാ പറഞ്ഞത്? പ്രഭാഷണകളെ പറ്റി പറയുമ്പോ നമ്മൾ ഓർക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ സാധാരണ സംസാരിക്കുമ്പോ അതിനെ പ്രസംഗം ഒന്നും പറയാറില്ല. പ്രസംഗം എന്ന് പറയുന്നത് ഇപ്പൊ കൂടുതൽ ആൾക്കാരും പ്രസംഗിക്കുകയാണ് പതിവ് അല്ലേ? രാഷ്ട്രീയക്കാര് വീട്ടിൽ നിന്ന് ആരോ കാണാൻ വന്നിരിക്കുന്നു. ആര് സംസാരിക്കരുത്, പേര് കേട്ടോ സംസാരിക്കുന്നുണ്ട്. ചേച്ചി എന്നാ ഇവിടെ? ഞങ്ങൾ നിന്നോട് എന്നാ തെറ്റാടാ ചെയ്തത്? എന്റെ കാര്യം കളാം, ആകെ ഉള്ള ഒരു ആന്തരി അല്ലയോന്ന് വെച്ചാ അമ്മച്ചി നിന്റെ വീട്ടിൽ താമസിക്കാൻ വന്നെ. എന്താ കാര്യം ഒന്ന് പറ? ചോദിച്ചു നോക്കുന്ന എന്റെ കെട്ടിയോളോട്, അവളും ആ തള്ളയും കൂടെ നമ്മുടെ അമ്മച്ചിയെ. ഈശോയെ എനിക്കത് പറയാൻ വയ്യടോ. മാഷ് എന്തായാലും ഒന്ന് വീട് വരത്തല്ലേ. ഇവനെ ഞങ്ങൾ എങ്ങനെയാ വളർത്തിയെന്ന് അറിയാമോ മാഷേ? ഞങ്ങളുടെ മുഖത്ത് നോക്കി കടുത്തൊരു വർത്തമാനം പറയാത്തവനായിരുന്നു അവൻ. അതിനു വേണ്ടി ഇവന്റെ പെമർന്നത്തിൽ വായിരിക്കുന്ന മുഴുവനും കേൾക്കേണ്ടി വന്നു. ചേച്ചി വീട്ടിലോട്ട് പോയി, എനിക്ക് ക്ലാസ് ഉണ്ട്. ബാക്കി അവിടെ വന്നിട്ട് സംസാരിക്കാം. നീ വരുന്നിടം വരെ എന്നാ വിശ്വാസം ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു? മാഷ് പോയിക്കോ, ഹെഡ്മിസ്ട്രസിനോട് ഞങ്ങൾ പറഞ്ഞോളാം. ശരി വാ. പോട്ടെ മാഷേ. ഇതാ പറയുന്നത്, ഈ പ്രേമവാദങ്ങൾ ഒരിക്കലും വിജയിക്കില്ലെന്ന്. പ്രത്യേകിച്ചും രണ്ട് ജാതിക്കാരാവുമ്പോ. എന്നെ കൊന്നടാ തോമസൂട്ടിയേ. അയ്യോ, ഈ തലമുടിക്ക് കുത്തി പിടിച്ചാ ചവരും മേലേക്ക് ഒരൊറ്റ തള്ള്. എന്റെ നല്ല ജീവൻ അപ്പൊ പോയടാ. ആ അമ്മേർക്ക് ആരും പേടിയില്ല. എന്നാത്തിനൊക്കെ പോയേ എന്ന് പറഞ്ഞ അമ്മച്ചക്ക് ഇച്ചിരി മീൻ കൂട്ടണം തോന്നിയപ്പോ എന്നാ ചെയ്യും? ഇത്രയും നാള് കൂട്ടിയതല്ലേ, ഇനി കുറച്ചാൾ കൂട്ടായിരുന്ന എന്നാ കുഴപ്പം? പിന്നെ ഇത്തിരി മീന്റെ ചാറില്ലാതെ എനിക്ക് ചോറിറങ്ങത്തില്ലെന്ന് നിനക്ക് അറിഞ്ഞുകൂടായടാ. എന്നോടൊരു വാക്ക് പറഞ്ഞത്, ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോ ഒന്നോ രണ്ടോ പാർസൽ കൊണ്ട് തരത്തില്ലായിരുന്നോ? ഇത് സ്കൂളിൽ വന്ന് നാട്ടിച്ചു. ഓ, അപ്പൊ ഞാൻ സ്കൂളിൽ വന്നത് നിനക്ക് നാണക്കേടായില്ലേ? എന്ന് അമ്മച്ചിക്ക് ഇനി സഹിക്കാൻ പറ്റത്തില്ലടാ മോന്. നീ നിന്റെ കെട്ടികളും അവരുടെ വീട്ടുകാരുമായിട്ട് ഇവിടെ കഴിഞ്ഞു. അമ്മച്ചി വീട്ടിൽ കൊണ്ട് നാക്കിയത്. ആ അതാ നല്ലത്, എന്നാ പിന്നെ ആർക്കും ഒരു ശല്യമില്ലല്ലോ. എന്നാ അമ്മച്ചിയോ, ഇത് കേട്ടോ, ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പറയാൻ നിനക്ക് എങ്ങനെടാ മനസ്സ് തോന്നിയത്? നിനക്ക് എന്നെ വേണ്ടാലും എനിക്ക് നിന്നെ വേണവടാ. ഞാൻ ഇപ്പഴെന്നും ഇവിടുന്ന് പോകത്തില്ല. അയ്യോ, എന്നതാ ഇതൊക്കെ? പഴക്ക്, ബഹളം, ഒരു സ്വത്തമിട്ട് പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ. ദേ തന്റെ മാമിയോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറയണം. മാമിയെ മാത്രമായിട്ട് കുറ്റം പറയണ്ട, അമ്മച്ചിയും ചേച്ചിയൊന്നും അത്ര മോശക്കാരല്ല. അവരിപ്പോ എന്നായിരുന്നായി പറഞ്ഞേ?
കുറച്ച് മീൻ വാങ്ങിച്ച് വെക്കാൻ നോക്കി. അത് എന്നാ കുഴപ്പം? ചില അവരല്ലേ കഴിക്കും, അവർ നിങ്ങളോട് കഴിക്കാൻ നിർബന്ധിക്കുന്നില്ലല്ലോ. ഈ വീട്ടിൽ മീൻ കയറ്റുന്നത് എനിക്ക് ഇഷ്ടമല്ല. എടോ, തനിക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യരുതെന്ന് എന്നോട് പറയാം. എന്റെ വീട്ടുകാരോട് വേണ്ട. മൂന്ന് നേരം ഇറച്ചി മീനും കഴിച്ചോണ്ടിരുന്നവനാ ഞാൻ. തനിക്ക് വേണ്ടി വെയിറ്റേറായില്ലേ? അപ്പൊ ആ അഡ്ജസ്റ്റ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഒരു നിലയ്ക്ക് ഒരു സമാനം തരുക എന്ന് വെച്ചാല് അതുകൊണ്ട് ഈ കത്ത് കിട്ടിയാൽ ഉടനെ അമ്മ ഇങ്ങോട്ട് വരണം. അമ്മ വന്നാലേ ആ അമ്മയാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് തെറ്റുകൾ ഞാൻ അമ്മയോട് ചെയ്തിട്ടുണ്ട്. അതല്ല അമ്മ മറക്കണം. ഞാനും കൂടെ പ്രത്യേകം പറഞ്ഞു എഴുതിയാലും മോളെ. എന്നാത്തിനാ? കുറച്ചൊന്ന് പൊക്കിയച്ചാ മതി, ആ തള്ള വീണോളൂന്ന്. അല്ല, നീ നിന്റെ അമ്മാവിമ്മയും തമ്മിൽ അത്ര നല്ല സുഹൃത്തിലല്ലല്ലോ. അവരെ പുറത്താക്കിയിട്ട് നീ ഈനോശും കൂടെ വേറെ മാറി താമസിന്റെ ദേഷ്യം ഇനിയും തീർന്നു കാണത്തില്ല. ഒന്നുമില്ലെങ്കിലും പ്രായമായൊരു സ്ത്രീയല്ലോടി. അയ്യടാ, അമ്മച്ച ഒരു മണിക്കൂർ ആ തള്ളയോടൊപ്പം താമസം നോക്കി, അപ്പൊ അറിയാൻ കൊണം. എന്റെ റോസിക്കുട്ടിയെ, എനിക്കിപ്പൊ തന്നെ നെഞ്ചുവേദന തുടങ്ങിയടി. അയ്യോ, അമ്മച്ച ഒന്ന് സമാധാനായിട്ടിരിക്കേ. ഇത് നോക്കി, ആദ്യം ആ തള്ള ഇങ്ങി വരട്ടെ. ഇവിടെ നിർത്തരാ. രണ്ടു രൂപയാ തീറ്റ നോക്കട്ടെ, മൂന്നര രൂപയായി. നിന്നോട് ഞാൻ മീറ്റിടാൻ പറഞ്ഞോ? ബസ് സ്റ്റാൻഡിൽ ഇതുവരെയല്ലേ വന്നല്ലോ. എന്ന് പറഞ്ഞ എങ്ങനെ? എന്തും പറഞ്ഞാ പറ്റില്ല, പോണ നിന്റെ കാര്യത്തേക്ക്. കാശല്ലേ, എന്റെ ഈശോയെ, ഇത് ആരായി വന്നിരിക്കുന്നെ? അമ്മച്ചിയെ, സൂസിയെ, ദാ ഈനാശേട്ടന്റെ അമ്മ വന്നിരിക്കുന്നു. എന്റെ റോസ്, നീ അത്രയ്ക്കൊന്നും വെള്ളം വെക്കണ്ടി മോളെ. അമ്മയെ കാണാൻ കിട്ടിയ എത്ര വിഷമിച്ചെന്ന് അറിയാമോ? അത് നിന്റെ കത്ത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിക്കൊന്നു. വരുന്ന ഒരു അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ ബസ് സ്റ്റാൻഡിൽ വന്ന് കാത്തു നിൽക്കുമായിരുന്നല്ലോ. ഇല്ലെങ്കിൽ ഈനാശേട്ടനോട് പറഞ്ഞ ഇവിടെ അറക്കത്തില്ലായിരുന്നു. എടി എടി, മതിയുടെ രോഗി, ഞാനൊന്ന് ചത്ത് കിട്ടാൻ വേണ്ടി നീ കൊരറ്റി മുത്തിക്ക് പൂവങ്കുല നേർന്നോളല്ലേ. വല്ല വർത്താനൊന്നും പറയണ്ട. അതൊക്കെ അന്നത്തെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതല്ലേ. എന്റെ പൊന്നമ്മ അതൊന്നും മനസ്സിൽ വെക്കല്ലേ. അത് മനസ്സിന്റെ ഒരു ഭാഗത്ത് ഇരുന്നോട്ടെ. എന്നാലും മരുവൾക്ക് ഒരു ആപത്ത് വരുമ്പോ രക്ഷിക്കേണ്ടത് അമ്മായിമാരെ ചുമതലയല്ലേ. എടി ഏലിയമ്മേ, നീയൊക്കെ ഉണ്ടായിട്ട് എന്തുണ്ട് കാര്യം? എനിക്ക് നല്ല സുഖമില്ല എന്റെ വറുണിച്ചെടുത്തി. മനസ്സിന് വിഷമം തട്ടിയാ മതി, ഉടനെ നെഞ്ചിനകത്തൊരു വേദനയാ. അത് ഈ ഗ്യാസിന്റെയാ. ഗ്യാസ് ഒന്നും അല്ല, ഹാർട്ടാ ചെടുത്തി. അതെയാ? അമ്മ വാ. മീനാക്ഷി അമ്മല്ലേ? അതെ. നാത്തൂന്റെ മാമനാ, എപ്പോഴും തരച്ചില. അപ്പുകുട്ടാ, മനസ്സിലായി, അരി കൂടുതൽ ഇട്ടിട്ടുണ്ട്.